എല്ലാവർക്കും മറ്റൊരു വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ ഓൺ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ കമൻ ചെയ്യൂ ആർക്കെങ്കിലും അമൃതം ഹരിതം മഹിതം തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് യൂണിറ്റുകളുടെ കഴിഞ്ഞ പാഠങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും കാണണേ ഹലോ കുട്ടികളെ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ രസിതം എന്ന നാലാമത്തെ യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത് അതിലെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ യൂണിറ്റിന്റെ ആദ്യത്തിൽ തന്നെ ഒരു കടം കഥ കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം പച്ച പച്ചക്കണ്ടു പച്ച കൊത്തി പൊന്നു പൊന്നു കൊത്തി വെള്ളി കണ്ടു കൊത്തി വെള്ളം കണ്ടു ആർക്കെങ്കിലും ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയോ എന്താണ് ഈ കടങ്കഥയുടെ ഉത്തരം അതെ നാളികേരം തേങ്ങ എങ്ങനെയാണ് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയത് ഈ കടങ്കഥയുടെ അർത്ഥം നോക്കൂ പച്ച കണ്ടു എന്ന് പറയുന്നത് തേങ്ങയുടെ പച്ച നിറത്തിലുള്ള ചകിരി പുറന്തോട് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് പൊന്നുകണ്ടു എന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറത്തിലുള്ള തേങ്ങയുടെ ചിരട്ട വെള്ളി കണ്ടു എന്ന് പറയുന്നത് വെള്ളക്കാമ്പ് തേങ്ങയുടെ അകത്തുള്ള വെള്ളക്കാമ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് വെള്ളം കണ്ടു എന്ന് പറയുന്നത് തേങ്ങാ വെള്ളത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഈ കടങ്കഥയുടെ ഉത്തരം തേങ്ങ അല്ലെങ്കിൽ നാളികേരം എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമല്ലേ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കടങ്കഥകൾ പറഞ്ഞു കളിക്കാൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കടങ്കഥകളും അവയുടെ ഉത്തരവും പറഞ്ഞു തരട്ടെ വട്ടയില പപ്പടം അകത്തുരോമം പുറത്തിറച്ചി മൂക്ക് ഒരമ്മ നേരം വെളുത്താൽ വീടിനു ചുറ്റും ചുറ്റി നടക്കും പിന്നെ ചെന്നൊരു മുക്കിലിരിക്കും ചൂൽ ഒരു പൊത്തിൽ നിറച്ച് പക്ഷിമുട്ടകൾ പല്ല് വേറെയും കടകഥകൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് എഴുതി എടുക്കാവുന്നതാണ് ഇതുപോലെ കടംകഥകൾ പറഞ്ഞു നിങ്ങൾ കളിക്കാറില്ലേ കടം കഥ പയറ്റുപോലെ മറ്റെന്തെല്ലാം കളികൾ നിങ്ങൾ കളിക്കാറുണ്ട് കക്ക് കളി തൊട്ടു ഒളിച്ചുകളി കള്ളനും പോലീസും അങ്ങനെ ഒത്തിരി കളികൾ കളിക്കാറുണ്ട് അല്ലേ അവയിൽ ഒന്ന് രണ്ട് പേര് ചേർന്ന് കളിക്കുന്ന കളികളുണ്ട് കൂട്ടമായി കളിക്കുന്ന കളികളുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ ശരീരത്തിനും മനസ്സിനും ഉല്ലാസം നൽകുന്നതോടൊപ്പം നമ്മുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു ബുദ്ധിപരവും ശാരീരികവുമായ വിനോദങ്ങളുണ്ട് ഓരോ പ്രദേശത്തിനും സ്വന്തമായി കളികളും വിനോദങ്ങളുമുണ്ട് ആദ്യത്തെ പാഠഭാഗം നോക്കൂ നെഹ്റു ട്രോഫി വള്ളംകളി എൻ്റെ കൂട്ടുകാർ വള്ളംകളി കണ്ടിട്ടുണ്ടോ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു കായിക വിനോദമാണ് വള്ളംകളി വള്ളംകളി അല്ല കേട്ടോ വള്ളംകളി വള്ളം എന്ന് പറഞ്ഞാൽ തോണി വഞ്ചി നൗക എന്നൊക്കെ അർത്ഥം ജോൺ കുന്നംപള്ളിയുടെ തേയ് തെയ് എന്ന ബാലസാഹിത്യകൃതിയിൽ നിന്നെടുത്തതാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന ഈ പാഠഭാഗം ആലപ്പുഴയിലെ വേമ്പനാട്ടുകായലിൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച നടക്കുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന വള്ളംകളി ദൃക്സാക്ഷി വിവരണ രൂപത്തിൽ ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ആദ്യം നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കുറച്ച് സ്ലോ ആയിട്ടാണ് വായിക്കുന്നത് അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല മണി ഒന്നേ മുക്കാലാകാൻ അഞ്ചു മിനിറ്റ് കൂടിയുണ്ട് അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു അതാ അതാ വരുന്നുണ്ട് ഓ എത്തിപ്പോയി അകലെ കണ്ണുനട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി ഡൊറോത്തി എന്നുപേരായ ജലനൗക തരംഗപരമ്പരകളിലക്കി വരുന്നത് കാണാറായി ആ ബോട്ടിന് ഒരു അരയന്നപ്പിടയുടെ ചന്തമുണ്ടായിരുന്നു ബോട്ട് മണ്ഡപത്തോട് അടുക്കാറായി അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിനു സമീപമെത്തി വിശിഷ്ടാതിഥി പുറത്തിറങ്ങി ചൂടിദാർ പൈജാമയും കുർത്തയും ഗാന്ധിത്തൊപ്പിയും പത്താൻ ഷൂസുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം അതിഥി മണ്ഡപത്തിലേക്കു കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി പണ്ഡിറ്റ്ജി കീ ജെ അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു അപ്പോൾ അറുപത്തിമൂന്ന് കതിനികൾ പൊട്ടി അറുപത്തിമൂന്ന് എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി അധികം താമസിച്ചില്ല അത്യുച്ചത്തിൽ ഒരു വെടി പൊട്ടി എട്ടു ചുണ്ടൻ വള്ളങ്ങൾ എടിമിന്നൽ മാതിരി ചേറിപ്പാഞ്ഞു അവ ഒരു മൈൽ ദൂരെ സമരസജ്ജമായി നിൽക്കുകയായിരുന്നു അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനിയിലൂടെ നോക്കിക്കണ്ടു അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം തുള്ളിച്ചാടി നടുഭാഗം നെപ്പോളിയൻ ചെമ്പക്കുളം കാവാലം പാർത്ഥസാരഥി നേതാജി വലിയ ദീവാഞ്ചി മാമ്പിഴക്കരി തുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ ാക്കി കളിയോടങ്ങൾ മണ്ഡപത്തോട് അടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു അപ്പോൾ കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കേറാൻ പോലും അദ്ദേഹം മടിച്ചില്ല അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു ആ തുല്യശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പിക്കൊതിച്ചാണ് വന്നത് ആ വരവ് കണ്ട് പണ്ഡിറ്റ്ജി രോമാചത്തോടെ തുള്ളിച്ചാടി തുളക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹവും താളം ചവിട്ടി കായലോരം ഹർഷാരവത്തിൽ മുങ്ങി അവിടം വള്ളപ്പാട്ടിന്റെ താളമേളങ്ങളിൽ അലിഞ്ഞു ചേർന്നു ഒന്നാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരേ പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിൻ്റെ മുൻപിൽ അണിനിരുന്നു എന്നിട്ട് അവ ആഹ്ലാദ പ്രകടനം നടത്തി ആ രംഗം അദ്ദേഹത്തെ അത്യന്തം രസിപ്പിച്ചു ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത് ആ സൗന്ദര്യാരാധകൻ അതിൽ ചാടിക്കയറാൻ ആഞ്ഞെടുത്തു അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല എല്ലാ മുഖങ്ങളിലും ഉൽഗണ്ഠ നിയലിച്ചു ഒരു നിമിഷം പിന്നെ താമസിച്ചില്ല പണ്ഡിറ്റ്ജി നടുഭാഗം ചുണ്ടനിൽ ചാടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ മുന്നോട്ടാഞ്ഞു അദ്ദേഹം പുന്നമടക്കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രയ്ക്ക് അകമ്പടി സേവിച്ചു അപ്പോൾ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി കേട്ട് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു കുട്ടനാട്ടുകാർ നെഹ്റുവിനു നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നന്ദി കുറിച്ചു അതാണ് ആവേശോജ്വലമായ നെഹ്റു ട്രോഫി വള്ളംകളി ഇനി നമുക്ക് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗത്തിന്റെ എഴുത്തുകാരനെ പരിചയപ്പെടാം ജോൺ കുന്നംപള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജനുവരി പന്ത്രണ്ടിന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ ജനിച്ചു പത്രപ്രവർത്തകനായിരുന്നു പ്രധാന കൃതികൾ മിസ്സെല്ലിൻ അവിവാഹിത ബെന്നി ഗദ്ദ പുതിയ പുലരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്നിത്രയും മതി നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗത്തിൻ്റെ പാഠപ്രവർത്തനങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കാണണേ എല്ലാവർക്കും എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ ഓൺ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ